പ്രവാസികൾക്ക് ആശ്വാസമായി ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലേക്കുള്ള വിമാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. വിസാ കാലാവധി കഴിയാറായ നിരവധി പ്രവാസികൾക്ക് ആശ്വാസമാണ് എയർ ബബിൾ കരാറിൽ വരുത്തിയ പുതിയ മാറ്റം. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള എയർ ബബിൾ കരാറിൽ യാത്രക്കാരുടെ എണ്ണം കൂട്ടുന്നതിൽ ധാരണയായി. ആദ്യത്തെ കരാർ പ്രകാരം ഇന്ത്യയിൽ നിന്നും ആഴ്ചയിൽ 650 യാത്രക്കാർക്ക് മാത്രമേ വരുവാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിലവിലെ കരാറിൽ വരുത്തിയ മാറ്റത്തിൽ 750 യാത്രക്കാർക്ക് ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും ബഹ്റൈനിലോട്ട് വരാൻ കഴിയും. വിസ കാലാവധി കഴിയാറായ നിരവധി പ്രവാസികൾക്ക് ആശ്വാസമാണ് എയർ ബബിൾ കരാറിൽ വരുത്തിയ ഈ മാറ്റം. സംസ്കൃതി ബഹ്റൈൻ ഉൾപ്പെടെ നിരവധി പ്രവാസി സംഘടനകൾ സീറ്റുകൾ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടുകയും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ബഹ്റൈൻ സർക്കാരുമായി ചർച്ച ചെയ്ത് ധാരണയിലായത്. കൊറോണ കാരണം പ്രതിസന്ധിയിലായ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിന് ആരംഭിച്ച വന്ദേ ഭാരത് ദൗത്യത്തിന് കീഴിൽ ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇതുവരെ സർവീസ് നടത്തിയ വിമാനങ്ങളുടെ എണ്ണം 100 കടന്നു. ഞായറാഴ്ചയാണ് 100-ാമത്തെ വിമാനം സർവീസ് നടത്തിയത്. 87 ഗൾഫ് എയർ വിമാനങ്ങളും ഈ കാലയളവിൽ സർവീസ് നടത്തി. ഇതുവരെ 29,000-ലേറെ പ്രവാസികളാണ് ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. എയർ ബബിൾ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇതുവരെ 5,000-ലേറെ ഇന്ത്യക്കാർ ബഹ്റൈനിലേക്ക് തിരിച്ചെത്തി. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ.